കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു എം പിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള എന്ന കാര്യം സംശയമാണ്. ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ നാടിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ, ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്. ഇപ്പം നമ്മുടെ ജില്ലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ, നമ്മുടെ ജില്ലയ്ക്കകത്ത് സ്റ്റോപ്പില്ല, ഏതാണ്ട് 30-ലധികം വരുന്ന ട്രെയിനുകൾക്ക്. ഈ മണ്ഡലത്തിലൂടെയാണ് നമ്മുടെ നിലമ്പൂർ പാത പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും ഒരേ രീതിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ അവസ്ഥയും എല്ലാം, ഒരു പുരോഗതിയും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. രാജ്യത്തിൻ്റെ വിദേശ നയം മാറ്റി നിർത്തിക്കൊണ്ടാണ് കേന്ദ്രം സാമ്രാജ്യത്വ ശക്തികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഗാസയിൽ കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്നത്. അതിനെതിരായി രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭമുണ്ട്, അതിൻ്റെ വികാരം മലപ്പുറത്തുണ്ട്. ആ വികാരം കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പോലും എം പി തയ്യാറായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും വസ്തുതാപരമല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവുമല്ലോ. റെയിൽവേ ഒന്ന് നടന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വള്ളികുന്നലൊക്കെ നടന്നിട്ടുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 2.5 കോടി രൂപ ഒറ്റ പദ്ധതിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. അദ്ദേഹം സൂചിപ്പിച്ച സാമ്രാജ്യത്വത്തിൻ്റെ കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമാണല്ലോ അത്, അതിനെതിരാണല്ലോ നമ്മൾ പോരാടുന്നത്. ആ പോരാട്ടത്തിൽ പാർലമെൻറ്റിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പാർലമെൻറ്റ് രേഖകൾ സംസാരിക്കും.